അവന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ദൈവവചന ചിന്തകളുമായി നിങ്ങളുടെ ഈ ദൃശ്യമാധ്യമത്തിലൂടെ നിങ്ങളെ കാണുവാൻ സർവശക്തനായ ദൈവം തന്ന നല്ല സാവകാശത്തിനായി ഞാൻ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്കായി നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായത്തിലെ അതിൻ്റെ 14 വാക്യം മുതലുള്ള 14 വാക്യം മുതൽ 24 വാക്യങ്ങൾ 24 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുക്കുക. മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായത്തിലാണ് യോഹന്നാൻ സ്നാപകൻ, സത്യത്തിനു വേണ്ടി നിലകൊണ്ട കർത്താവിനു വേണ്ടി വഴിയൊരുക്കിയ യോഹന്നാൻ സ്നാപകന്റെ മരണം, ഹെരോദാവിന്റെ മുന്നിലുള്ള അവന്റെ ശിരസ് ഛേദിച്ചു കളയുന്ന വിഷയങ്ങളൊക്കെ ഈ അധ്യായത്തിലാണ്. അതിന് ശേഷം നടന്ന സംഭവങ്ങളാണ്, അതറിഞ്ഞുള്ള കർത്താവിന്റെ ശുശ്രൂഷ യെക്കുറിച്ചാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ അധ്യായത്തിലാണ് യേശു 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവം ഈ 14 അധ്യായത്തിലാണ്. ഈ അധ്യായത്തിലെ അല്പസമയം നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. പല വിഷയങ്ങൾ ഈ അധ്യായത്തിലുണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്നുള്ള വിഷയം ആണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഈ വിഷയങ്ങൾ നടക്കുന്നത് ബേത്ത്സയിദയിലെ ഒരു മലം പ്രദേശം, അതായത് ഗലീല കടലിൻ്റെ എല്ലാം തീരദേശ ചുറ്റുപാടുകളായിരുന്നു. ഈ നമ്മുടെ യോഹന്നാൻ സ്നാപകനെ തല വെട്ടിക്കൊന്ന ആ സാഹചര്യം കഴിഞ്ഞ് ആ 13 വാക്യത്തിൽ വായിക്കുന്നത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. യോഹന്നാൻ സ്നാപകനെ ഹെരോദാവ് നശിപ്പിച്ചെന്ന് കേട്ടപ്പോൾ അതിനെതിരെ യേശു പ്രതികരിക്കാൻ പോകാതെ കർത്താവ് അവിടെ നിന്ന് മാറി ഈ ഒരു ഏകാന്ത സ്ഥലത്തേക്ക്, അതായത് ബേത്ത്സയിദയിലെ ഒരു മലം പ്രദേശം, ആ സ്ഥലത്തേക്ക്, ഒരു നിർജ്ജന പ്രദേശത്തേക്ക് മാറിപ്പോവുകയാണ്. അങ്ങനെ മാറിപ്പോകുമ്പോൾ ഒരു വലിയ പുരുഷാരം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. യേശുവിൻ്റെ പിന്നാലെ ഒരു വലിയ പുരുഷാരം ചെന്നു. അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. കർത്താവിൻ്റെ പിന്നിൽ, കർത്താവ് ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുമ്പോൾ ഒരു വലിയ പുരുഷാരം കാൽനടയായി ഈ മലമ്പ്രദേശത്തേക്ക്, ബേത്ത്സയിദയിലേക്ക്, ബേത്ത്സയിദയോട് ചേർന്ന ഏതോ ഒരു മലമ്പ്രദേശത്തേക്ക്, ആ വിജന പ്രദേശത്തേക്ക് കർത്താവിനെ അനുഗമിക്കുന്നത് കണ്ട യേശു അവരുള്ള രോഗികളെ സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കാൻ കഴിയുന്നു. 15 തൊട്ടുള്ള വാക്യങ്ങളിൽ വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് പറയുവാണ്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരം വൈകിയിരിക്കുന്നു, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട്, അവർക്ക് പോകാൻ ആവശ്യമില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഇവിടെ കർത്താവ് ഒരു വലിയ, നമ്മുടെ കർത്താവ് കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യുന്നതിൽ കർത്താവിൻ്റെ പ്രത്യേക കഴിവ് പലപ്പോഴും നാം സുവിശേഷങ്ങളിൽ കാണും. ഏകദേശം സുവിശേഷങ്ങളിലെല്ലാം ഈ വിഷയത്തെ ഒരുപോലെ തന്നെ വളരെ വ്യത്യസ്ത ഇതല്ലാത്ത രീതിയിൽ ഈ വിഷയത്തെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. കർത്താവ് അവരോട് ആവശ്യപ്പെടുവാണ് ഈ നിർജ്ജനമായ പ്രദേശത്ത്. നമുക്കറിയാം വെറും 12 പേരാണ് ഈ 5000 പേരെ നിയന്ത്രിക്കുന്നത്. എത്ര അത്ഭുതം എന്ന് നോക്കണം. ഇന്നൊരു വലിയ കൺവെൻഷനോ വലിയൊരു ക്രൂസേഡോ ഒക്കെ വയ്ക്കുമ്പോൾ എത്ര വലിയ വോളണ്ടിയേഴ്സ് അതിനുവേണ്ടി എത്ര കാര്യങ്ങളാണ്. നമ്മൾ ഇന്നൊരു 2000 പേര് കൂടുന്നൊരു കൺവെൻഷനൊക്കെ നടത്താൻ എന്തുമാത്രം കാര്യങ്ങൾ നമ്മളോട് ഓർഗനൈസ് ചെയ്യണം പബ്ലിക്കിനെ നിയന്ത്രിക്കാൻ. എന്നാലിവിടെ 1000 ജനം യേശുവിനെ അടുത്ത് വന്നപ്പോൾ യേശുവും കേവലം 12 ശിഷ്യന്മാരുമാണ്
അവരെ ഓർഗനൈസ് ചെയ്തത് അല്ലെങ്കിൽ അവരെ അവർക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുത്തത് എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ വായിപ്പാൻ കഴിയുന്നു. പ്രൈസല്ലോ. എല്ലാ കാലത്തും കർത്താവിന്റെ പ്രവൃത്തികൾ അത്യത്ഭുതമാണ്. ഇവിടെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വലിയ പ്രസംഗമാണ്, കർത്താവ് ആ പുരുഷാരത്തിന് അവിടെ ഉണ്ടായിരുന്ന സകല പുരുഷാരത്തിനും അവിടെ എഴുതിയിരിക്കുന്ന എന്തുവാ പറയുന്നത്, അവിടെ എന്തുണ്ടെന്ന് കർത്താവ് ചോദിച്ചു. അവിടെ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. പുരുഷാരത്തെ പുല്ലിന്മേൽ ഇരുത്തുവിനെന്ന് കർത്താവ് കൽപ്പിച്ചു. ആ അപ്പത്തെ സ്വർഗത്തിലേക്ക് നോക്കി കർത്താവ് വാഴ്ത്തി ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു, ശിഷ്യന്മാരെ പുരുഷാരത്തിന് കൊടുത്തു. ഇവിടെ എന്ത് വളരെ കർത്താവ് അപ്പത്തെ അനുഗ്രഹിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു, ശിഷ്യന്മാർ പുരുഷാരത്തിന് കൊടുത്തു. അവർ തൃന്ന് തൃപ്തരായ ശേഷം ഒരു വലിയ അത്ഭുതങ്ങൾ അവിടെ ചെയ്തു. എന്നാൽ ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം അത്ഭുതമല്ല. 22-ാം വാക്യം തൊട്ട് അവിടെ എഴുതിയിരിക്കുന്നു, ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. മറ്റൊരു അത്ഭുതത്തിന്റെ മറ്റൊരു ദൈവപ്രവൃത്തിയുടെ 1-ാം ഭാഗമാണ് നാം അവിടെ വായിക്കുന്നത്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ, അപ്പോ യേശു മീറ്റിംഗ് നടത്തുന്ന മാത്രമല്ല, അത്ഭുതം ചെയ്യുന്ന മാത്രമല്ല, പുരുഷാരത്തെ പറഞ്ഞയക്കുക കൂടെ ചെയ്തു. ഇന്നത്തെ ഒരു കൺവെൻഷൻ, ഇന്നത്തെ ക്രൂസേഡുകൾ എങ്ങനെയാണ് നടക്കുന്നത്, ഇന്നത്തെ കൺവെൻഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പൊ വേദപുസ്തക കൺവെൻഷനും ഇന്നത്തെ ലോകത്തിൽ, ഇന്നത്തെ സമൂഹത്തിൽ നാം കാണുന്ന ഇതിനും എന്താ പറയുന്ന വളരെ വ്യത്യാസമാണ്. ഇന്ന് ഇന്ന് എങ്ങനെയാണ് നടക്കുന്നത്? ഇന്നൊരു സുപ്രസിദ്ധ അല്ലെങ്കിൽ പ്രാസംഗികന്മാർ അല്ലെങ്കിൽ അത്ഭുത സിദ്ധന്മാര് അല്ലെങ്കിൽ മിറക്കിൾ മാസ്റ്റേഴ്സ് എങ്ങനെയാ വരുന്നേ? അവരുടെ വില കൂടിയ കാറുകളിൽ വരുന്നു, പിന്നെ വിലയേറിയ ഹോട്ടലുകളിൽ താമസിക്കുന്നു, പിന്നെ പാട്ട് ശുശ്രൂഷ കഴിഞ്ഞ് അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ആ പ്രസംഗിക്കേണ്ട സമയത്ത് സ്റ്റേജിലോട്ട് വരുന്നു. അത് കഴിഞ്ഞ് അവർ അമേരിക്കയിൽ പോയതും അവിടെ സംഭവിച്ചതും അവിടെ ഇവിടെ നിന്ന് ഇതെല്ലാം പറഞ്ഞ് 1 മണിക്കൂർ പ്രസംഗിക്കുന്നു. അത് കഴിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുന്നു. പുരുഷാരം പോകുന്നതിന് മുമ്പ് അവരങ്ങ് പോകും. യേശുവിൻ്റെ ശുശ്രൂഷ അങ്ങനെയല്ലായിരുന്നു. ഇന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാകാം അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ യേശുവിൻ്റെ ശുശ്രൂഷകൾ യേശു പുരുഷാരത്തെ പറഞ്ഞേക്കുമായിരുന്നു. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അവിടുത്തെ ഒരു കൺവെൻഷൻ നടത്തി അവിടുത്തെ സ്റ്റേജ് പൊളിച്ചുകൊണ്ട് പോയതിന് ശേഷമേ യേശു പോകത്തുള്ളൂ. അങ്ങനെയായിരുന്നു യേശു. കാരണം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചു. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചു, പുരുഷാരത്തെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു. അവരുടെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. അത് മാത്രമല്ല, അവരുടെ ആവശ്യത്തെ, അവർക്ക് വിശപ്പായിരുന്നു, ആ നിർജ്ജന പ്രദേശത്ത് അവർ ക്ഷീണിച്ചു പോകാതിരിക്കാൻ അവിടെ 5 അപ്പം കൊണ്ട് 5000 പേരിലധികം കർത്താവ് പോഷിപ്പിച്ചു. അത് മാത്രമല്ല, ഇവിടെ അവരെ പറഞ്ഞയക്കുവാണ്. അവരെ അവരുടെ ക്ഷേമം അന്വേഷിച്ച് കർത്താവ് അവിടെ നിന്ന് അവരെ പറഞ്ഞയച്ചിട്ട് ശിഷ്യന്മാരോട് പറയുവാണ്, നിങ്ങൾ അക്കരയ്ക്ക് പോകണം. അപ്പോ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഇവിടെ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലോട്ട് യേശു കടന്നു വരികയാണ്. എന്താണ് പ്രാർത്ഥന എന്നുള്ളത് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഒരു സെപ്പറേഷൻ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദന ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കണം. അവൻ ശിഷ്യന്മാരെ തനിക്ക് മുൻപായി പറഞ്ഞയച്ചു, പുരുഷാരത്തെ പറഞ്ഞയച്ചു. ഏകനായിട്ട് ആ വിജന പ്രദേശത്ത് ആ മരുഭൂമിയിൽ കർത്താവായിരിക്കുകയാണ്. ഒരു സെപ്പറേഷൻ. പ്രാർത്ഥിക്കുന്ന ദൈവവേദന നിന്റെ ജീവിതത്തിൽ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിഷയങ്ങളെ നീ പറഞ്ഞയച്ചിട്ട് ഈ ദിവസങ്ങളിൽ ഏകനായി ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്ന അനുഭവമാണ് പ്രാർത്ഥനയുടെ അനുഭവം. മലയിൽ കയറിപ്പോയെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മലയിൽ കയറിപ്പോയി. ഒരു മല കയറുക എന്ന് പറയുന്നത് ഈസി അല്ല. കർത്താവ് പലപ്പോഴും ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല ഇടങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. പല രീതിയിൽ കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തോട്ടങ്ങളിൽ, തോട്ട ഗതസമന തോട്ടത്തിൽ അവസാന സമയത്ത് കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ അവൻ എല്ലാത്തെയും ഒന്ന് ഒഴിച്ച് ഏകനായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലൂടെ യേശു
മല കയറിപ്പോയി. പ്രാർത്ഥന എന്ന് പറയുന്നത് ഉന്നതമാകുന്ന അനുഭവങ്ങളിലേക്കുള്ള കയറിപ്പോക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് കയറിപ്പോകണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന ഒരു സപ്പറേഷനാണ്. മറ്റുള്ളതിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ, കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണമെങ്കിൽ ചിലതിനെ പറഞ്ഞയക്കുക. ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ടുള്ളത്, അത് ശിഷ്യന്മാരായിരുന്നാലും കർത്താവ് അവരെ പറഞ്ഞയച്ചു, പുരുഷാരത്തെ പറഞ്ഞയച്ചു. അതിനുശേഷം കർത്താവ് തനിച്ച് മലയിൽ കയറി പ്രാർത്ഥിക്കാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായിട്ട് അവിടെ ഇരുന്നു. നമ്മുടെ കർത്താവ് ഏകനായിട്ടിരിക്കുകയാണ്. ശരിക്കും പട്ടണത്തിൻ്റെ ഒരു അന്തരീക്ഷമല്ല നമുക്ക് ഈ വനാന്തരീക്ഷത്തിൽ, അല്ലെ, വിജന പ്രദേശങ്ങളിൽ. പട്ടണത്തിൽ എപ്പോഴും തിരക്കും എപ്പോഴും മനുഷ്യൻ്റെ ബഹളവും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള അനേക വിധമാകുന്ന ഒരു ബിസി ലൈഫാണ് പട്ടണത്തിൽ. എന്നാലേ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് ഏകാന്തതകളാണെന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. ഒരു വിജന പ്രദേശത്ത് താൻ ഏകനായിട്ടൊരു മലയുടെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്ര മണിക്കൂറുകൾ കർത്താവ് പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്ക് ഈ വചനങ്ങൾ ശരിക്കും പഠിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവനെ ഏകനായി പോയപ്പോൾ അവൻ ഏകനായിരുന്നു. പടകോ കരവിട്ടു പല നാഴിക ദൂരത്തായി, കാറ്റു പ്രതികൂലമാകുന്നത് കൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. ഒരു നാഴിക എന്ന് പറയുന്നത് 2 കിലോമീറ്ററാണ്. ഒരു നാഴിക എന്ന് പറയുന്നത് 2 കിലോമീറ്റർ. ഇവിടെ 25-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, രാവിലെ 4-ാം യാമത്തിൽ അവൻ കടലിൻ മേൽ നടന്ന് അവരുടെ അടുക്കൽ വരുന്നത് ശിഷ്യന്മാരെ കണ്ടു. അപ്പോ 4-ാം യാമത്തിൽ യേശു അവരുടെ അടുക്കൽ വന്നു. അതിനർത്ഥം ഏകദേശം കർത്താവ് ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 9 മണിക്കൂർ ആ മലയിലിരുന്ന് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഒരു യാമം 3 മണിക്കൂറാണ്. അങ്ങനെ വെച്ച് കണക്കാക്കിയാലും യേശു ഏകദേശം ഒരു 9-10 മണിക്കൂർ അവരോടൊപ്പം ഇല്ലാതെ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. അപ്പൊ പ്രാർത്ഥന 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ ഒന്നും തീർന്നു പോകുന്നതല്ല. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ചില പ്രധാന സമയങ്ങളിലൊക്കെ കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ചില പ്രത്യേക സമയങ്ങളിൽ, ചില പ്രത്യേക ഇടങ്ങളിൽ കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവ് മണിക്കൂറുകൾ ഏകനായിരുന്ന മലയിൽ പ്രാർത്ഥിച്ചു. മണിക്കൂറുകൾ ഏകദേശം ഒരു 10 മണിക്കൂർ ആ മലയിലിരുന്ന് കർത്താവ് പ്രാർത്ഥിച്ചു കാണും. ഇവിടെ പടകോ കരവിട്ടു പല നാഴിക ദൂരത്തായി, പല നാഴിക ദൂരത്ത്, ഏകദേശം നമ്മളവിടെ കണക്ക് കൂട്ടിയാൽ കർത്താവ് ഇരിക്കുന്നതിൻ്റെ ഇടത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്ററുകൾ അകലെയാണ് ഇപ്പോൾ പടകിരിക്കുന്നത്. ആ പടകിൽ എന്താ സംഭവിക്കുന്നത്? ദൂരത്തായി കാറ്റു പ്രതികൂലമാകുന്നത് കൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും നാഴിക, ഇത്രയും സമയം, വളരെ മണിക്കൂറുകൾ, വേദപുസ്തകത്തിൽ ഇത്രത്തോളം കർത്താവ് പ്രാർത്ഥിച്ചതായിട്ടുള്ള, വളരെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് ഈ ഭാഗത്തു നിന്നും കാണാൻ കഴിയുവാണ്. കർത്താവ് പ്രത്യേകം പ്രാർത്ഥിച്ച പല സ്ഥലങ്ങളുണ്ട്. ഒന്ന്, അവൻ സ്നാന സമയത്ത് പ്രാർത്ഥിച്ചു. ഗലീലയ്ക്ക് മുൻപുള്ള യാത്രയിൽ അവൻ പ്രാർത്ഥിച്ചു. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതിന് ശേഷം കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പത്രോസിൻ്റെ ഏറ്റുപറച്ചിലിന് മുൻപ് കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മറുരൂപ മലയിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ട് അനവധി ഇടങ്ങളിൽ കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ പ്രാർത്ഥനയുടെ മഹത്വത്തെ, കർത്താവ് ഇത്രയും മണിക്കൂറുകൾ ആ മലയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് അതും ഗ്രഹിക്കാൻ കഴിഞ്ഞു. ശിഷ്യന്മാർ പ്രതികൂലം കൊണ്ട്, കാറ്റു പ്രതികൂലമാക കൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാതെ പ്രാർത്ഥിക്കാതെ പോയ ശിഷ്യന്മാരെ കാറ്റിൻ്റെ പ്രതികൂലതകളിൽ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം, പ്രതികൂലം എന്നുള്ള വാക്ക് പലരും അധികം ഉച്ചരിച്ച് കേൾക്കുകയാണ്. നമ്മുടെ സാക്ഷ്യങ്ങളിൽ പ്രതികൂലം,
നമ്മൾ പലപ്പോഴും പ്രതികൂലം എന്നുള്ള വാക്ക് അധികം ഉച്ചരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രതികൂലം എന്നുള്ള വാക്ക് അധികം ഉച്ചരിക്കേണ്ടി വരുന്നത്? പ്രാർത്ഥന അനുഭവം ജീവിതത്തിലില്ല. കർത്താവിനെ പോലുള്ള പ്രാർത്ഥന അനുഭവങ്ങൾ, ഉന്നതമാകുന്ന അനുഭവങ്ങൾ, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തന്നെ മൈലുകൾക്കപ്പുറയിൽ നിന്ന് ശിഷ്യന്മാർക്ക് കർത്താവ് കൂടാതെ യാത്ര ചെയ്ത പടകിൽ വലിയ തിരമാലകൾ ഉണ്ടായി, അവർ കാറ്റിനാൽ വലഞ്ഞു. പ്രൈസ് ഗോഡ്. എന്നാൽ 25 വാക്കിൽ എഴുതിയിരിക്കുന്ന രാത്രിയിലെ 4 അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഇവിടെ യേശു രാത്രിയിലെ 4 യഹൂദന്മാരുടെ സമയം നമ്മൾ പഠിക്കുമ്പോൾ, ആ സമയത്തെയും മണിക്കൂറുകളെയും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, രാത്രിയുടെ 4 എന്ന് പറയുമ്പോൾ ഏകദേശം പ്രഭാതം 5 മുതൽ 6 സമയം, പ്രഭാതമാകുന്ന സമയം. ഒരു യാമം എന്ന് പറയുന്നത് 3 അപ്പോൾ ഇത്രയും മണിക്കൂറുകൾ, ഇത്രയും സമയം കർത്താവ് പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. എന്ന് കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കുന്നവൻ പ്രതിസന്ധികളുടെ മേൽ നടക്കും. എവിടെ എങ്ങനെയാണ് കർത്താവിനെ ഈ കടലിന്മേൽ നടക്കാനുള്ള, അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നെന്നാണ് പറയുന്നത്. പ്രകൃതി ശക്തികളുടെ മേൽ, പ്രാർത്ഥനയ്ക്ക് പ്രകൃതി ശക്തിയെപ്പോലും ഭേദിക്കാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് മണിക്കൂറുകളെ ഭേദിക്കാൻ കഴിയും. കർത്താവിൽ നിന്ന് 40 മൈലുകൾ അകലെ നിന്ന് ശിഷ്യന്മാരുടെ അടുക്കലേക്ക്, പല നാഴിക ദൂരത്തായിരുന്ന, പ്രതികൂലത്തിലായിരുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വേഗത്തിൽ കർത്താവിനെത്താൻ കഴിഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ആർജിച്ച, പിതാവിൽ നിന്ന് ആർജിച്ച പ്രാർത്ഥനയുടെ ശക്തി അത്രേ. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി നിന്റെ ആത്മീയ ജീവിതത്തിന്റെ വേഗതയെ വർദ്ധിപ്പിക്കും, നിന്റെ ശുശ്രൂഷയുടെ വേഗതയെ വർദ്ധിപ്പിക്കും, നിന്റെ വാഗ്ദത്ത പ്രവേശനത്തിന്റെ വേഗതയെ വർദ്ധിപ്പിക്കും. ഇന്ന് രാത്രിയിൽ നീ അറിഞ്ഞുകൊള്ളണം, പ്രാർത്ഥിച്ച കർത്താവിൻ്റെ വേഗത വർദ്ധിച്ചു. ശിഷ്യന്മാർ വിചാരിച്ചു, ഞാൻ യേശു എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എത്താം. എന്നാൽ യേശു, ആമേ യേശുവിനെ കൂടാതെ അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ല. അവരിങ്ങനെ വലയുമ്പോൾ, ആ രാത്രിയുടെ 4 ഏതേണ്ട സൂര്യൻ ഉദിച്ചു വരേണ്ട സമയമായപ്പോൾ, ആ രാത്രിയുടെ അനുഭവം അങ്ങോട്ട് മാറി, രാത്രി ആ പ്രഭാതത്തിന് വഴിയൊരുങ്ങുന്ന ആ പ്രത്യേക സമയത്ത് കർത്താവ് അവരുടെ അടുക്കിലേക്ക് നടന്നു വരികയാണ്. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുന്നവന് പ്രകൃതി ശക്തികളെ ഭേദിപ്പാൻ കഴിയും. പ്രാർത്ഥിക്കുന്നവന് സമയത്തെ ഭേദിപ്പാൻ കഴിയും. പ്രാർത്ഥിച്ച കർത്താവ് ശിഷ്യന്മാർക്കൊരു ഒരു ഒരു തത്വം കൂടെ പകർന്നു കൊടുക്കുകയാണ്. പ്രാർത്ഥിക്കാത്ത ശിഷ്യന്മാർ തിരകളാൽ പ്രതികൂലങ്ങളിൽ വീണുപോയപ്പോൾ, പ്രാർത്ഥിച്ച കർത്താവ് പ്രകൃതി ശക്തിയെപ്പോലും ഭേദിച്ചുകൊണ്ട്, യാമങ്ങളുടെ സമയക്കണക്കിനെ ഭേദിച്ചുകൊണ്ട് അതിൻ്റെ മേൽ നടന്നു വരുന്നതായിട്ട് അവർക്ക് കാണാം. നിനക്ക് പ്രതിസന്ധികളുടെ മേൽ നടക്കണമോ? നിനക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മേൽ വിജയം കൈവരിക്കണമോ? മണിക്കൂറുകൾ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ചെറിയ പ്രാർത്ഥന അല്ല, മണിക്കൂറുകൾ പ്രാർത്ഥന. ഇന്നത്തെ ഈ ലോക ജീവിതം നമ്മയൊക്കെ വളരെ തിരക്കേറിയവർ, നമ്മൾ തിരക്കു പിടിച്ച ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു സെപ്പറേഷൻ ആവശ്യമാണ്, ഒരു ഏകാന്തതയുടെ അനുഭവം ആവശ്യമാണ്, ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവം ആവശ്യമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ചില ഒറ്റപ്പെടലുകൾ നിൻ്റെ ജീവിതത്തിൽ ഒരു ചില പ്രാർത്ഥനയുടെ അനുഭവത്തിലോട്ട്, പ്രതികൂലത്തെ നിങ്ങൾ ജയിക്കണമെങ്കിൽ ചില തിരകളാൽ വലയുന്ന പടകിനെ നിനക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ, നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ ഒത്തിരി ജീവിതങ്ങൾ തിരകളാൽ വലയുന്നത് പോലെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ വലഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വലയുന്ന ജീവിതങ്ങളെ, ജീവിതങ്ങളുടെ അടുക്കലേക്ക് സുവിശേഷവുമായി ധൈര്യത്തോടെ ജീവിതത്തിൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ രാത്രിയുടെ 4 നിനക്ക് ചെന്ന് അവിടെ ഒരു വിടുതൽ നൽകണമെങ്കിൽ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ശക്തി ആർജിക്കണം. പ്രൈസ് ഗോഡ്. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അത് ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു.
പ്രാർത്ഥിക്കാത്ത ശിഷ്യന്മാർക്ക് യേശുവിനെ കണ്ടപ്പോൾ ഒരു ഭൂതമായി തോന്നി. നീ പ്രാർത്ഥിക്കാതിരുന്നാൽ നിന്റെ ദർശനം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. കർത്താവുമായിട്ട് കഴിഞ്ഞ മണിക്കൂറുകൾ വരെ അത്ഭുതങ്ങൾ കണ്ടവരാണ്, കർത്താവുമായി ചേർന്നിരുന്നവരാണ്. എന്നാൽ പ്രാർത്ഥിക്കാതെ കഴിഞ്ഞ നിമിഷം യേശുവില്ലാതെ അവർ യാത്ര ചെയ്തപ്പോൾ അവർ പ്രതികൂലത്തെ കണ്ടു, കാറ്റിനെ കണ്ടു. കണ്ട് അവരുടെ കണ്ണ് ഒരു മറ വീണു. ഇപ്പോൾ കർത്താവ് അവരുടെ മുന്നിൽ വന്നിട്ടും അവർ പറയുന്നു ഭൂതമാണ്, പേടിച്ചെന്നാണ് പറയുന്നത്. കർത്താവിനെ പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതേ, നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആത്മീയ രഹസ്യങ്ങൾ പോലും വചനത്തിൻ്റെ വെളിപാടുകൾ പോലും നിനക്ക് കാണുവാൻ കഴിയുകയില്ല. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. കർത്താവ് പറയുവാണ് ഞാനാകുന്നു, ധൈര്യപ്പെടുവിൻ. പ്രാർത്ഥിക്കുന്നവൻ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തും. പ്രാർത്ഥിച്ച കർത്താവ് മണിക്കൂറുകൾ പിതാവുമായിട്ട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച കർത്താവ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ തിരകളാൽ പ്രതിസന്ധികളാൽ വലയുന്ന ജീവിതങ്ങളെ നിങ്ങൾക്ക് ധൈര്യപ്പെടുത്തുവാൻ കഴിയും. ധൈര്യത്തിൻ്റെ വാക്കുകൾ പറയുന്നവൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. ഏത് വലിയ വിഷയങ്ങൾ വന്നോട്ടെ, ഭാരങ്ങൾ വന്നോട്ടെ, ധൈര്യത്തിൻ്റെ വാക്കുകൾ നിനക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. അവരോട് പറയുന്നു നിങ്ങൾ ധൈര്യപ്പെടുവിൻ, പേടിക്കണ്ട എന്ന് പറയുവാണ്. പ്രൈസ് ഗാഡ്. ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പത്രോസും യേശു നടന്നതുപോലെ ഒന്ന് നടക്കാൻ ശ്രമിച്ചു, എന്നാൽ ഒന്ന് സംശയിച്ചു. ആ വെള്ളത്തിലോട്ട് താന്നു എങ്കിലും കർത്താവ് അവനെ കരം പിടിച്ച് ഉയർത്തി. 32 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. ഇപ്പം പ്രാർത്ഥിക്കുന്നവൻ നിൻ്റെ പടകിൽ കയറിയാൽ, പ്രാർത്ഥിച്ച യേശു പടകിലോട്ട് കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു, കർത്താവിനെ ആരാധിച്ചു. ദൈവപുത്രനാണെന്നുള്ളത് അവിടെ വെളിപ്പെട്ടു വരികയാണ്. കാറ്റമറുന്നു. ജീവിതത്തിലെ പ്രതികൂല കാറ്റുകൾ അമരണമെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ വേറിട്ട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിത അവസരങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക. ജീവിതത്തിന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ് പറഞ്ഞയച്ചതുപോലെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകുക. പ്രൈസ് ഗാഡ്. പ്രാർത്ഥിച്ചാൽ നമുക്ക് ഈ ലോകത്തിൻ്റെ സമയത്തെ ഭേദിച്ചുകൊണ്ട്, ഈ ലോകത്തിൻ്റെ പ്രതികൂലങ്ങളെയും കാറ്റുകളെയും തിരമാലകളെയും ഭേദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാമോ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? പ്രൈസ് ഗാഡ്. യേശു നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. പ്രാർത്ഥിച്ച കർത്താവിന് മണിക്കൂറുകൾ, മൈലുകൾ അകലെ നിന്ന് ശിഷ്യന്മാരുടെ അടുക്കലെത്താൻ ഒരു പടക് ആവശ്യമായി വന്നില്ല. അവൻ സമയത്തിന് പോലും അതീതനായി പ്രവർത്തിച്ചു. അവൻ കാറ്റിനും തിരമാലയ്ക്കും അതീതനായി പ്രവർത്തിച്ചു. പ്രൈസ് ഗാഡ്. അവൻ മറ്റുള്ളവരെ, ശിഷ്യന്മാരെ ബലപ്പെടുത്തി. അവൻ ദൈവപുത്രനാണെന്ന് അവൻ തെളിയിച്ചു. പ്രൈസ് ഗാഡ്. നീ ആരെന്ന്, നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകം എന്തെന്ന്, നിനക്ക് ദൈവം കൈമാറിയിരിക്കുന്ന ശുശ്രൂഷകൾ എന്തെന്ന് ഈ ലോകത്തിന് തെളിയിച്ചു കൊടുക്കണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. പ്രൈസ് ഗാഡ്. ലോകത്തിൽ മറ്റുള്ളവരെ ബലപ്പെടുത്തണമെങ്കിൽ, തിരകളാൽ വലയുന്ന ജീവിതങ്ങൾ ഇന്ന് ലോകത്തുണ്ട്, സമൂഹത്തുണ്ട്, അങ്ങനെയുള്ള ജീവിതങ്ങളെ നിനക്ക് ബലപ്പെടുത്തണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കൂ. കർത്താവ് നമുക്ക് തന്നേച്ചു വച്ചു, നമുക്ക് പിന്തുടരുവാൻ അപേക്ഷിച്ചു പോയ നല്ല ഒരു മാതൃക. ആ പ്രാർത്ഥന മാതൃക നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ദിവസങ്ങളിലെ ഒരു പ്രത്യേക കാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ, അവിടുന്ന് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനയുടെ ഉന്നത അനുഭവങ്ങൾ പ്രാപിപ്പാൻ അവിടുത്തെ ജനത്തെ ദിവസങ്ങളിൽ സഹായിക്കണമേ. ആ ശിഷ്യന്മാർ പല നാഴിക ദൂരത്തായെങ്കിലും പ്രാർത്ഥിച്ച് അങ്ങ് സമയത്തെയും നാഴികകളെയും ഭേദിച്ചുകൊണ്ട്, മൈലിന് കിലോമീറ്ററുകൾ പോലും നിന്റെ മുന്നിൽ ഒരു വിഷയമില്ലായിരുന്നു, പ്രാർത്ഥിച്ചങ്ങ് രാമയ പ്രഭാതത്തിൽ അങ്ങ് അവരെ സന്ധിച്ചു.
അന്നാലായാമത്തിൽ നീ അവരുടെ അടുക്കൽ വന്നു. ജീവിതത്തിൻ്റെ പല യാമങ്ങളിൽ കാറ്റിലൂടെ പ്രതിസന്ധികളിലൂടെ അവർ കടന്നുപോയി. നാലായാമത്തിൽ നീ അവരെ സന്ധിച്ചു. നിന്റെ ജനത്തെ നീ സന്ധിക്കുന്ന, നിന്റെ ജനത്തെ നീ കാണുന്നൊരു സമയം ഉണ്ട്. ആ സമയത്തിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ ഞങ്ങൾ കാണുന്നൊരു സമയം, യേശുവും തൻ്റെ ശിഷ്യന്മാരും സമ്മേളിച്ച ആ സമയം, ആ സമയത്തിലേക്ക്, ആ നാഴികയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ യേശുവിനെ തിരിച്ചറിയാനുള്ള, യേശുവിനെ തിരിച്ചറിയാനുള്ള ഒരു ബോധം ഹൃദയങ്ങളിൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുന്നവനെ തിരിച്ചറിയാൻ നിന്റെ ശിഷ്യന്മാർക്ക് കഴിയാതെ പോയെന്നാൽ അവരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി അവരുടെ ഹൃദയ കണ്ണുകളെ അങ്ങ് തുറന്ന് യേശുവിനെ തിരിച്ചറിയാൻ ആ ഹൃദയങ്ങൾക്ക് പ്രകാശം നൽകിയതുപോലെ വിവിധ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ആത്മീയ നയനങ്ങൾ ബന്ധിക്കപ്പെട്ടു പോയാൽ, ജനത്തിൻ്റെ നയനങ്ങൾ തുറന്ന് നീ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുവാൻ ചില ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ തുറക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം. വീണ്ടും പ്രാർത്ഥനയിലും ദൈവവചനത്തിലും തുടരുവാൻ ദൈവ കൃപ നൽകും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ തുടരാം. ദൈവവചന ശുദ്ധിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. അതുവരെയും പ്രാർത്ഥനയിൽ തുടരാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.